പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ വിചിന്തനമാക്കുന്ന വചനഭാഗം ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ച അബ്രാഹത്തിൻ്റെ ജീവിതവും അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതവുമാണ്. എപ്രകാരമാണ് ദൈവം തൻ്റെ രക്ഷാകര കർമ്മത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുന്നതെന്ന് അബ്രാഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ 11 അധ്യായങ്ങളെ ബൈബിൾ പണ്ഡിതർ വിളിക്കുക ചരിത്രാതീത ചരിത്രമെന്നാണ്. ഈ ചരിത്രാതീത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായ മനുഷ്യർ പാപം ചെയ്യുകയും അവിടെ ദൈവം അവരോട് കോപിക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കുകയും എന്നാൽ അവസാനം ദൈവം അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്ന കഥയാണ്. ഓരോ സംഭവത്തിലും ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ദൈവം അവരോട് കാരുണ്യം കാണിക്കുന്നതോടുകൂടി ഓരോ സംഭവവും അവസാനിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 11 അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബാബേൽ ഗോപുരം പണിതുയർത്തുന്ന ഒരു ജനതയെയാണ്. ദൈവം അവരോട് കോപിച്ചുകൊണ്ട് അവരെ പല ഭാഷകളിൽ സംസാരിക്കുന്നവരായി ഭിന്നിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയും, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ദൈവം അവരോട് കാരുണ്യം കാണിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നില്ല. മറ്റ് സംഭവങ്ങളിൽ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് ശേഷം ദൈവം അവരോട് കാരുണ്യം കാണിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ദൈവം അവരോട് കാരുണ്യം കാണിക്കുന്നില്ല, മറിച്ച് ദൈവം കാരുണ്യത്തിൻ്റെ വലിയൊരു കാൽവയ്പ് നടത്തുകയാണ്. അത് അബ്രാഹം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം ലഭിച്ച വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഉയർത്തുന്ന രംഗമാണ്. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തുകയാണ്. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ കാൽവയ്പെന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ദൈവജനം മുഴുവനെയും, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ മുഴുവനെയും തന്നോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ദൈവം അബ്രാഹത്തെ വിളിച്ച് ചേർക്കുകയാണ്. അബ്രാഹം ദൈവത്തിൻ്റെ കാരുണ്യം ആദ്യം അനുഭവിച്ചറിയുന്ന വ്യക്തിയായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം, അവൻ്റെ വിളി ലഭിച്ചതിലൂടെയുള്ള കാരുണ്യം അനുഭവിച്ചറിയുമ്പോൾ ആ കാരുണ്യം സ്വന്തം ജീവിതത്തിൽ പ്രകടമാക്കുന്ന സംഭവമാണ് 13 അധ്യായത്തിൽ നമ്മൾ വായിക്കുക. അബ്രാഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അബ്രാഹത്തിനോടും സാറായിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ലോത്ത് എന്നാണ്. ലോത്ത് അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായിട്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പും ലഭിച്ച അബ്രാഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വ്യക്തിയായിട്ട് ലോത്ത് മുൻപോട്ട് നീങ്ങുമ്പോൾ ലോത്തിൻ്റെ ജീവിതത്തിൽ ഒരു പിടി കൗശലത കൂടി അവശേഷിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ ജീവിത വഴികളിൽ സന്തത സഹചാരിയായി മുൻപോട്ട് നീങ്ങുന്ന ലോത്ത് അത്ര ശുദ്ധ മനസ്സുള്ളവനാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലോത്തിനെ നമ്മൾ സംശയദൃഷ്ടിയുടെ നിഴലിൽ നിർത്തുക? അത് മറ്റൊന്നുകൊണ്ടുമല്ല, 13 അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ചില കുടുംബ പശ്ചാത്തലം കൊണ്ടാണ്. അബ്രാഹവും ലോത്തും തമ്മിൽ സംസാരിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, സമ്പത്ത് ഏറിയപ്പോൾ അവരുടെ ഇടയിൽ ചില ഭിന്നതയുടെ സ്വരങ്ങൾ ഉയർന്നു എന്നുള്ളത്. ഇത് അബ്രാഹവും ലോത്തും തമ്മിലല്ല ആദ്യം സംഭവിക്കുക, അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിലാണ് ആദ്യം സംഭവിക്കുക. അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ വയലിൽ വെച്ച് ചില വാക്കേറ്റങ്ങൾ നടക്കുകയാണ്. കാരണം കണക്കിൽ കൊള്ളാത്ത അധികം സ്വത്ത്, ആടുമാടുകൾ അബ്രാഹത്തിനും ലോത്തിനുമുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ കശപിശകൾ ഉണ്ടാവുക, വാക്കേറ്റങ്ങൾ ഉണ്ടാവുക,
അടിപിടി ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമാണ്. ഈ സംഭവം അബ്രഹാം മനസ്സിലാക്കിയിട്ട് ലോത്തിൻ്റെ അടുക്കൽ വന്ന് പറയുകയാ, ലോത്തെ ഇനി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കഴിയുന്നത് നല്ലതല്ല, കാരണം നമ്മുടെ ഇടയന്മാർ തമ്മിൽ വലിയ പ്രശ്നമാണ്. സമ്പത്തിൻ്റെ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ പല കുടുംബങ്ങളിലും സജീവമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചവർ തമ്മിൽ സമ്പത്തിൻ്റെ വിഭജന സമയത്ത് നിനക്ക് കൂടിപ്പോയി എനിക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് കലഹിക്കുന്ന ആ കലഹം കൊലപാതകം വരെ എത്തുന്ന പത്രവാർത്തകൾ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഇന്നും അതിൻ്റെ കരിനിഴൽ വീഴ്ത്തപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ ഞാനും നിങ്ങളും മറക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 5 സെന്റുള്ളവനും അംബാനിയും ഒരുപോലെ സമ്പത്തിൻ്റെ മേഖലയിൽ കലഹിക്കുന്ന കാഴ്ച കാലഘട്ടം നമുക്ക് മുമ്പിൽ അനാവൃതമാക്കുന്നുണ്ട്. 5 സെന്റുള്ളവൻ അത് വിഭജിക്കുമ്പോൾ കലഹിക്കുന്നത് പോലെ തന്നെ വലിയ സമ്പത്തിൻ്റെ ഉടമയായ അംബാനിയും അംബാനിയുടെ മക്കളും സമ്പത്തിൻ്റെ മേഖലയിൽ കലഹിച്ച വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അപ്പം അതുകൊണ്ട് സമ്പത്തിൻ്റെ വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു മേഖലയായി ഇന്നും അവശേഷിക്കുക. ഇത് തന്നെയാണ് അബ്രഹത്തിൻ്റെയും ലോത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുക. അബ്രഹാം പറഞ്ഞു, ലോത്തെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നിനക്ക് കിഴക്കോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ നിനക്ക് കിഴക്കോട്ട് പോകാം, നിനക്ക് പടിഞ്ഞാറോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ നിനക്ക് പടിഞ്ഞാറോട്ട് പോകാം, നീ തെക്കോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ വടക്കോട്ട് പോയിക്കൊള്ളാം, നമ്മൾ തമ്മിൽ ഒരു കലഹത്തിൻ്റെ കാരണവുമില്ല. പക്ഷേ ലോത്ത് വളരെ കൃത്യമായിട്ട് അവന് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ലോത്ത് വളരെ കൃത്യമായിട്ട് അവന് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. അവനിഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ജലഭൂഷ്ഠിതയുള്ള ഭൂമി തിരഞ്ഞെടുത്തു, ജലം ലഭിക്കുന്ന ഭൂമി തിരഞ്ഞെടുത്തു. കൃഷി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ജലമുള്ള ഭൂമി കൃഷിക്ക് അനുയോജ്യമാണ്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ലോത്ത് വളരെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അവൻ സൊദോം ഗൊമോറയുടെ മേഖലകളെ തിരഞ്ഞെടുത്തതിന് കാരണം മറ്റൊന്നുമല്ല, അവിടെ ധാരാളം ജലം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലോത്ത് വിട്ടുകൊടുത്ത, അബ്രഹാമിന് കൊടുത്ത ഭൂമിയിൽ ജലമില്ലായിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. വേണ്ടത്ര ജലസേചന സൗകര്യമില്ലാത്ത ഭൂമി അബ്രഹാമിന് കൊടുത്ത് അബ്രഹാനെ പറഞ്ഞു വിടുമ്പോൾ ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, നീ ഒരിക്കലും വിഷമിക്കരുത്, നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ വലിയ ജനതയാക്കും, നിന്നെ ഞാൻ വലിയ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അബ്രഹത്തെ സാന്ത്വനിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ പരിഗണിക്കാതെ, അവരെ വിലമതിക്കാതെ, അവർക്ക് വേണ്ടിയിട്ട് പലതും നീക്കിവെച്ചു കൊടുക്കാതെ നമ്മൾ സ്വന്തമാക്കുന്നതൊന്നും നമ്മളാരും അനുഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ലോത്ത് തിരഞ്ഞെടുത്ത ഈ മണ്ണ് വിനാശത്തിന്റെ അഗ്നി ഇറങ്ങുന്ന സൊദോം ഗൊമോറയായി പരിണമിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളോട് ചെയ്ത അനീതിയുടെ അനന്തര ഫലമാണെന്ന് നാം മനസ്സിലാക്കണം. സഹോദരനായ അബ്രഹത്തോട് ചെയ്ത അനീതിയുടെ അനന്തര ഫലമാണ് ലോത്ത് തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുക. ഏറ്റവും നല്ല ഭൂമി അവൻ തിരഞ്ഞെടുത്തപ്പോൾ സ്വാർത്ഥതയുടെ ഒരു പര്യായമായി അവൻ മാറി പെരുമാറുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ക്ഷണിച്ചു വരുത്തുന്നത് വലിയ ദുരന്തമാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കുന്ന അധാർമികകളുടെ വിളനിലമായി മാറിയ ഒരു ഭൂമിയാണ് അവൻ സ്വന്തമാക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അബ്രഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അബ്രഹാം അവിടെ നിന്ന് യാത്ര ചെയ്ത് അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഹെബ്രായനായ ഒരുവൻ ഒരു ദിവസം ഓടി വന്ന് പറയുകയാ, അബ്രഹാമേ, അങ്ങയുടെ സഹോദരൻ ലോത്തിനെ ശത്രു രാജാക്കന്മാർ പിടിച്ചു കൊണ്ടുപോയി, സൊദോം ഗൊമോറയിലേക്ക് വലിയ സമ്പത്തുണ്ട് എന്ന് കേട്ടപ്പോൾ ശത്രു രാജാക്കന്മാർ അതിൽ ആകൃഷ്ടരായിട്ട് അവർ വരികയാ. അവർ വന്ന് രാജാവിനെ പരാജയപ്പെടുത്തി, അവരെ ചെളിക്കുഴികളിൽ വീഴ്ത്തി, എന്നിട്ട് വലിയ സൈന്യത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഈ ലോത്തിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാം ഇവർ പിടിച്ചുകൊണ്ടുപോവുകയെ. പ്രിയമുള്ളവരെ, ഈ വാർത്ത കേട്ടപ്പോൾ എങ്ങനെയാണ് അബ്രഹാം പെരുമാറിയതെന്ന് നമ്മൾ ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കണം. അബ്രഹാം എങ്ങനെയാണ് പെരുമാറുന്നത്? ലോത്ത് തൻ്റെ ജീവിതത്തിൽ നിന്നും പലതും അപഹരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മുറിവുണങ്ങുന്നതിന് മുമ്പേ അവനിങ്ങനെ ഒരു വാർത്ത കേൾക്കുകയാണ്. ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൈകൊട്ടി ചിരിച്ചേനെ. അവൻ അത് തന്നെ സംഭവിക്കണം.
അല്ല എങ്കിൽ എൻ്റെ വസ്തുവകകള് പിടിച്ചെടുത്ത് അവൻ്റെ ജീവിതത്തിൽ അത് വരുത്തിയില്ല എങ്കിൽ ദൈവമില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അവൻ അത് തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ കൈകൊട്ടിച്ചിരിച്ചേനെ. പക്ഷേ അബ്രഹാം അതിന് തുനിയുന്നില്ല. അബ്രഹാം ചെയ്യുന്നത് തൻ്റെ വീട്ടിൽ പയറ്റി തെളിഞ്ഞ 318 പേരെ, അത് അയൽപക്കക്കാരുടെ അടുക്കൽ നിന്ന് വിളിച്ചു വരുത്തിയവരല്ല, വല്ലവരുടെയും കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്തവരല്ല, തൻ്റെ വീട്ടിൽ താൻ ഭക്ഷണം കൊടുത്ത് തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന 318 യുദ്ധവീരരെയുമായിട്ട് അബ്രഹാം യാത്ര പുറപ്പെടുകയാണ് തൻ്റെ സഹോദരൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ ഓർക്കണം, വലിയ കാരുണ്യത്തിൻ്റെ മുഖമാണ് അബ്രഹാം അവിടെ കാണിക്കുക. അബ്രഹാം ക്ഷമിച്ച് കരുണ കാണിക്കുവാൻ തയ്യാറാവുകയാണ്. എന്താണ് കരുണ എന്ന് നമുക്ക് പലതവണ കേട്ട് പരിചയമുണ്ട്. കാരുണ്യം എന്ന് പറയുന്നത് അർഹിക്കാത്തത് നൽകുന്നതാണ്. ഇവിടെ ലോത്ത് അർഹിക്കുന്നത് തികച്ചും ദുഃഖകരമായ രീതിയിലുള്ള ഇടപെടലായിരുന്നു, തികച്ചും പകപോക്കിക്കൊണ്ടുള്ള ഇടപെടലായിരുന്നു. പക്ഷേ അർഹിക്കാത്ത വലിയ കരുണ ഈ അബ്രഹാം ലോത്തിനോട് കാണിക്കുകയാണ്. അങ്ങനെ ലോത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അബ്രഹാം വലിയ സൈന്യവുമായി 318 പേരടങ്ങുന്ന വലിയ ഒരു സംഘവുമായിട്ട് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് ലക്ഷ്യം നിറവേറ്റി ശത്രു രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അബ്രഹാം ലോത്തുമായി തിരിച്ചു വരുന്ന രംഗം നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിലെ മനോഹരമായി കാഴ്ച അവസാനിക്കുമ്പോൾ 14-ാം അധ്യായം ആരംഭിക്കുന്നത് മറ്റൊരു കാഴ്ചയോടുകൂടിയാണ്. 14-ാം അധ്യായത്തില് ഈ കാഴ്ച മുൻപോട്ട് നീങ്ങുകയാണ്. അത് മറ്റൊന്നുമല്ല, അവിടെ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായ അപ്പവും മീഞ്ഞുമായി ഒരു പുരോഹിതൻ പ്രത്യക്ഷപ്പെടുന്നു. സഹോദരനെ വിമോചിപ്പിച്ച്, സഹോദരനോട് ക്ഷമിച്ച്, സഹോദരനോട് കരുണ കാണിച്ച് കടന്നു വരുന്ന അബ്രഹാത്തിന് മുമ്പിൽ വിശുദ്ധ കുർബാന ഇതൾ വിടർത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായി അവിടെ വന്നു നിൽക്കുകയാണ്. അപ്പവും വീഞ്ഞും എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെ വലിയ പ്രതീകം പഴയ നിയമത്തിൽ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ അവസരത്തിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും, വിശുദ്ധ കുർബാന സഹോദര വിമോചനത്തിൻ്റെ കൂദാശയാണ്. സഹോദര വിമോചനത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ വ്യക്തിയും കടന്നു നിൽക്കുന്നത് തൻ്റെ ചുറ്റുപാടുമുള്ള സഹോദരനോട് ക്ഷമിച്ച് കാരുണ്യം കാണിച്ചുകൊണ്ട് വേണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഈശോ മിശിഹ ഇങ്ങനെ പറയുന്നത്, നീ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ നിനക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ എന്നല്ല, നിന്നോട് ആർക്കെങ്കിലും പകയുണ്ട് വെറുപ്പുണ്ട് എന്ന് തോന്നിയാൽ നീ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് നീ ചെന്ന് ബലിവസ്തുവിൻ്റെ അർപ്പണത്തിന് മുമ്പ് നിന്റെ സഹോദരനോട് രമ്യപ്പെടണം. നിന്റെ സഹോദരനോട് നീ രമ്യപ്പെടണം. ബലി അർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരനോട് രമ്യപ്പെടുവാൻ നീ തയ്യാറാകണം. അപ്പോഴേ നിന്റെ ബലിയർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ചൈതന്യവുമായി, സഹോദര വിമോചനത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാനയുടെ ചൈതന്യവുമായി ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളിപ്പോഴും പകയും വെറുപ്പും വിദ്വേഷവും കുടുംബ വസ്തുവകകൾ വീതം വെച്ചതിൻ്റെ വിദ്വേഷവും വെറുപ്പും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കഴിയുന്നതെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളോട്, ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറന്നവരോട് പകയും വെറുപ്പും വിദ്വേഷവും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, ഓർക്കുക, വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് നമ്മൾ ആയിരിക്കുക. കുർബാനയുടെ ചൈതന്യം, കാരുണ്യത്തിൻ്റെ സംസ്കാരം, അത് ഈ സംഭവത്തിൽ നമ്മൾ വായിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു വ്യക്തിയാണ് ജോസഫ്. പൂർവപിതാവായ ജോസഫിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഈ ചരിത്രത്തിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അല്പം കൂടി ആഴപ്പെട്ട ചില ചിന്തകൾ നമുക്ക് ലഭിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 43-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ വലിയ പ്രതാപശാലിയായിട്ട് ഈ ജോസഫ് നിലകൊള്ളുക. ഫറവോയുടെ കൊട്ടാരത്തിൻ്റെ അധിപനായിട്ട്, ഫറവോയുടെ കാര്യ വിചാരിപ്പുകാരനായിട്ട് അവനിങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിൽ അവൻ്റെ സഹോദരന്മാർ, ആരാണോ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്, ആരാണോ അവനെ വിറ്റുകളഞ്ഞത്, ആരാണോ അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അസൂയ മൂത്ത് അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, അവർ ആഹാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വേണമെങ്കിൽ പകയോടെ ജോസഫിന് പെരുമാറാം,
വേണമെങ്കിൽ കോപിച്ച് ജോസഫിന് അവരെ ഇറക്കിവിടാം. പക്ഷേ ജോസഫ് വളരെയധികം കാരുണ്യത്തോടുകൂടി അവരോട് പെരുമാറുകയാണ്. പുറമേ പരുഷമായി അവരോട് പെരുമാറുമ്പോഴും അവരുടെ ചാക്കുകെട്ടുകൾക്കുള്ളിൽ അവൻ മേടിച്ച പണം തിരികെ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാകുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ സ്വന്തം അനുജനെ, അമ്മയുടെ ഉദരത്തിൽ പിറന്ന ബെഞ്ചമിൻ എന്ന് പറയുന്ന മകനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീടങ്ങോട്ട് കണ്ണുനീര് ഒഴുകുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 43-ാമത്തെ അധ്യായത്തിൽ ഇവര് ബെഞ്ചമിനെയും കൂട്ടി കടന്നു വരുമ്പോൾ ജോസഫ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന തൻ്റെ സഹോദരനെ കണ്ടുകൊണ്ട് കണ്ണു നിറഞ്ഞ് ദൈവം നിന്നോട് കാരുണ്യം കാണിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഇടയില് സഹോദരങ്ങളോട് പകയോടും വിദ്വേഷത്തോടും കൂടി നമ്മൾ പെരുമാറുന്ന അവസരത്തില് ഈ ജോസഫിന്റെ ചിത്രം നമ്മൾ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നാം നെഞ്ചേറ്റേണ്ടതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. ജോസഫ് എങ്ങനെയാണ് അവരോട് പെരുമാറുക? ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന്, അതിന് ഞാൻ ഉപകരണമായി മാറട്ടെ എന്ന് ഈ ജോസഫ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടം കൊണ്ട് തീരുന്നില്ല ജോസഫിൻ്റെ ജീവിതം. ജോസഫിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ജോസഫ് തുടർന്ന് പ്രവർത്തിക്കുന്ന ചില ശൈലികളുണ്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വന്തമാക്കേണ്ടതാണ്. ജോസഫ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? ജോസഫ് തൻ്റെ കൊട്ടാരത്തിലെ ആളുകളെ വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് ഈ വന്നിരിക്കുന്നവരെല്ലാം എൻ്റെ കൂടെയാണ് വിരുന്ന് ഉണ്ണാൻ പോകുന്നത്. ഇന്ന് അവർ എന്നോടുകൂടെയാണ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക. വലിയ ഒരു കാളയെ കൊന്ന് വിരുന്നൊരുക്കുക. വലിയൊരു വിരുന്നിൻ്റെ പശ്ചാത്തലം നമ്മളിവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും, ഇത് മറ്റൊന്നുമല്ല, ഇത് വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പ്രതീകമാണ്. ഇത് വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പ്രതീകമാണ് ഈ വലിയ വിരുന്ന്. ജോസഫ് ഒരുക്കുന്ന വിരുന്ന് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിച്ച്, തൻ്റെ സഹോദരന്മാരോട് കാരുണ്യം കാണിച്ച് ജോസഫ് ഒരുക്കുന്ന വിരുന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ഈ ജോസഫ് തൻ്റെ ഇളയ സഹോദരനോട് പെരുമാറുന്ന രംഗം ഈ തിരുവചനങ്ങളുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുകയാണ്. അവനെല്ലാവരെയും വിരുന്നിന് ഇരുത്തുകയാണ്. തൻ്റെ സഹോദരന്മാരെല്ലാവരും വിരുന്നിനിരുന്നു. അവരെല്ലാവരും ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് സ്വന്തം പാത്രത്തിൽ നിന്ന് ഓരോ ഉരുളച്ചോറെടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മുറിച്ചു നൽകുക എന്ന് പറയുന്ന മിശിഹായുടെ വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൻ്റെ നേർക്കാഴ്ചയല്ലേ ജോസഫ് ചെയ്യുന്ന ഈ പ്രവൃത്തി? അവൻ അപ്പമെടുത്ത് മുറിച്ച് തൻ്റെ സഹോദരന്മാർക്ക് മുറിച്ചു കൊടുക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. വെച്ചു വിളമ്പുന്ന രംഗം നമ്മൾ അന്ത്യത്താഴത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമല്ലേ ജോസഫ് ചെയ്യുന്ന ഈ പ്രവൃത്തി? ജോസഫ് അവൻ്റെ ആഹാരത്തിൽ നിന്നും ഓരോ ഉരുളയെടുത്ത് തൻ്റെ സഹോദരന്മാർക്ക് വെച്ച് വിളമ്പുകയും തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്, തൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന മകന് അവന് അഞ്ചിരട്ടി കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം മുറിച്ചു നൽകലിൻ്റെ ചൈതന്യമാണ് എങ്കിൽ അത് ക്ഷമിച്ചുകൊണ്ട് ചെയ്യുവാൻ ജോസഫിന് സാധിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സഹോദരപുത്രനായ ലോത്തിനോട് കാണിച്ച കാരുണ്യം, വിശുദ്ധ കുർബാനയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ വിരചിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന ജോസഫിൻ്റെ ജീവിത ശൈലി മറ്റൊരു വിശുദ്ധ കുർബാനയുടെ വിരുന്ന് മേശയാണ് നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, കാരുണ്യത്തിൻ്റെ, ദിവ്യ കാരുണ്യത്തിൻ്റെ ചൈതന്യം, കാരുണ്യത്തിൻ്റെ കൂതാശയുടെ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ നാം പ്രാവർത്തികമാക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. കുർബാനയുടെ കാരുണ്യത്തിൻ്റെ ജീവിത ശൈലി, അത് ക്ഷമിച്ച് മറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിത ശൈലി തന്നെയാണ്. കർത്താവ് ക്ഷമിച്ച് മറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ചൈതന്യത്തിൽ മുറിച്ചു നൽകുവാൻ, പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയട്ടെ. ജോസഫിനെ പോലെയും അബ്രഹത്തെ പോലെയും നമ്മുടെ ജീവിതങ്ങളിൽ കാരുണ്യത്തിൻ്റെ വിരുന്ന് മേശകൾ നമുക്കൊരുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com
ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന, മന്ന, മന്ന.